بسم الله الرحمن الرحيم അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹ്. എന്തുണ്ട് മക്കളെ, വിശേഷമൊക്കെ? എല്ലാവർക്കും ക്ലാസ്സുകളൊക്കെ മനസ്സിലാകുന്നുണ്ടല്ലോ. എല്ലാവരും നന്നായി പഠിക്കില്ലേ? മാഷാ അല്ലാ, നല്ല കുട്ടികൾ. നമ്മൾ മദ്രസയിൽ പഠിക്കുന്നതിനോടൊപ്പം നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അതിന് നമുക്കൊരു പരിശീലനത്തിൻ്റെ ആവശ്യമാണ്. അതിനുവേണ്ടിയാണ് നമുക്ക് അമൽ ചാർട്ടും നമസ്കാര ചാർട്ടും ഒക്കെ നൽകിയിരിക്കുന്നത്. എല്ലാവരും കൃത്യമായി നമസ്കരിച്ച് നമസ്കാര ചാർട്ടും അമൽ ചാർട്ടും ഒക്കെ പൂർത്തിയാക്കിയോ? നമുക്ക് ഈ മാസം നൽകിയിരിക്കുന്ന അമൽ ഏതാണ്? മാതാപിതാക്കൾക്കും മുതിർന്നവർക്കും ഏതെങ്കിലും നിലയിൽ സേവനം ചെയ്യുക. എല്ലാവരും നല്ല കുട്ടികളാണെന്നറിയാം. മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ എല്ലാവർക്കും താല്പര്യമാണല്ലോ. നമ്മളതൊക്കെ ചെയ്യുന്നതിനോടൊപ്പം നമ്മുടെ കിതാബിലും അത് രേഖപ്പെടുത്താൻ മറക്കരുത് കേട്ടോ. എന്നാൽ നമുക്ക് ക്ലാസ് ആരംഭിക്കാം. എല്ലാവരും ദുആ പറയൂ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ. ആദ്യത്തെ വിഷയം നാദിറ ഖുർആൻ. ഖുർആൻ നോക്കി ഓതുന്നതിന് നാദിറ ഖുർആൻ എന്ന് പറയുന്നു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് സൂറത്ത് യാസീൻ ആരംഭം മുതൽ 37-ാമത്തെ ആയത്ത് വരെയാണ്. അതെല്ലാവരും ഉസ്താദിനെ നന്നായി ഓതി കേൾപ്പിച്ചല്ലോ. ഇനി നമുക്ക് ബാക്കി നോക്കാം. ഈ ആഴ്ച പഠിക്കേണ്ട പാഠഭാഗം സൂറത്ത് യാസീൻ 38-ാമത്തെ ആയത്ത് മുതൽ സൂറത്ത് യാസീൻ അവസാനം വരെയാണ്. സൂറത്ത് യാസീൻ 38-ാമത്തെ ആയത്ത് മുതൽ അവസാനം വരെ. എല്ലാവരും നന്നായി ഓതാൻ പരിശീലിക്കണം കേട്ടോ. അക്ഷരങ്ങളുടെ ഉച്ചാരണങ്ങളും അതുപോലെ നമ്മൾ പഠിച്ച തജ്വീദിൻ്റെ നിയമങ്ങളുമൊക്കെ പാലിച്ച് വളരെ ഭംഗിയായി ഓതി ഉസ്താദിനെ കേൾപ്പിക്കണം കേട്ടോ. നമുക്ക് പരിശീലനത്തിനായി ഈ മാസം നൽകിയിരിക്കുന്ന തജ്വീദിൻ്റെ നിയമം ഇൽഹാറാണ്. സാക്കിനായ നൂനിനോ തൻവീനിനോ ശേഷം തൊണ്ടയിൽ നിന്നും പുറപ്പെടുന്ന ഹംസ, ഹ, ഐൻ, ഹ, ഗൈൻ, ഖ എന്നീ ആറക്ഷരങ്ങളിലൊന്ന് വന്നാൽ സാക്കിനായ നൂനിനെയും തൻവീനിനെയും മണിക്കാതെ വ്യക്തമാക്കി വേഗത്തിൽ മൊഴിയണം. നമ്മൾ ഓതുന്ന ഓരോ ആയത്തിലും ഈ നിയമം വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ച് അതൊന്ന് എടുത്തു പറയണം കേട്ടോ. പാഠഭാഗത്തിൽ നിന്നും അല്പഭാഗം മാതൃകക്കായി ഇപ്പോൾ നിങ്ങൾക്ക് ഓതി കേൾപ്പിക്കാം. എല്ലാവരും ശ്രദ്ധിച്ച് കേട്ട് അതുപോലെ തന്നെ ഓതാൻ പരിശീലിക്കുക. ദിവസേന ഉസ്താദിനെ കൃത്യമായി പാഠം ഓതി കേൾപ്പിക്കുകയും വേണം. അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ആമീൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. والشمس تجري لمستقر لها ذلك تقدير العزيز العليم والقمر قدرناه منازل حتى عاد كالعرجون القديم لا الشمس ينبغي لها تُدْرِكَ الْقَمَرَ وَلَا اللَّيْلَ سَابِقُ النَّهَارِ وَكُلٌّ فِي فَلَكٍ يَسْبَحُونَ وَآيَةٌ لَّهُمْ أَنَّا حَمَلْنَا ذُرِّيَّتَهُمْ فِي الْفُلْكِ الْمَشْحُونِ. إِنَّ نَمُودَ രണ്ടാമത്തെ വിഷയം ഹിഫ്ല സൂറത്ത്. ഹിഫ്ല സൂറത്തിൽ കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ചത് സൂറത്തുൽ ഫാത്തിഹയായിരുന്നു. അതെല്ലാവരും നന്നായിട്ട് ഓതി കേൾപ്പിച്ചല്ലോ. എന്നാൽ ഞാനൊന്ന് ചോദിക്കട്ടെ, ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം ഇതിന് മുൻപുള്ള ആയത്ത് ഏതാണ്?
മാഷാല്ലാ. ഇയ്യാക നഅബ്ദു വ ഇയ്യാക നസ്തഈൻ. ഇതുപോലെ ഒരു സൂറത്തിൻ്റെ ഏത് ഭാഗത്ത് നിന്ന് ചോദിച്ചാലും നമുക്ക് പറയാൻ കഴിയണം. ആ രൂപത്തിൽ വളരെ നന്നായിട്ട് പഠിക്കണം. നമ്മുടെ ഈ ആഴ്ചത്തെ പാഠം സൂറത്തുൽ ദുഹ. ഇത് നമ്മൾ പഠിച്ചതാണ് എങ്കിലും നന്നായിട്ട് പഠിക്കാൻ വേണ്ടിയാണ് വീണ്ടും ഈ പാഠഭാഗം നൽകിയിരിക്കുന്നത്. മാത്രവുമല്ല, നമ്മൾ നമസ്കരിക്കുമ്പോൾ ഈ പഠിക്കുന്ന സൂറത്തുകളെല്ലാം ഓതി തന്നെ നമസ്കരിക്കണം. അപ്പോൾ നമുക്കത് മറക്കാതെ നിലനിർത്താൻ സാധിക്കും. എല്ലാവരും തയ്യാറല്ലേ? ഇനി നമുക്ക് അടുത്ത വിഷയത്തിലേക്ക് കടക്കാം. ദുആ സുന്നത്ത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് ദുആകളും സുന്നത്തുകളും പഠിച്ചു. ഇതെല്ലാവരും ചെയ്യുന്നുണ്ടോ? നമ്മളീ പഠിക്കുന്ന ദുആകളും സുന്നത്തുകളും ഒന്നാമതായി നമ്മൾ നന്നായി മനഃപ്പാഠമാക്കണം. അതുപോലെ മറക്കാതെ ഈ ദുആകൾ ചെയ്യണം. പിന്നെയോ, മറ്റുള്ളവർക്ക് നമ്മളത് പഠിപ്പിച്ചു കൊടുക്കണം. ഈ കാര്യങ്ങളെല്ലാവരും ശ്രദ്ധിക്കണേ. ഇനി ഈ ആഴ്ച പഠിക്കേണ്ട പാഠഭാഗങ്ങൾ: ഒന്ന്, വെള്ളം കുടിക്കുന്നതിൻ്റെ സുന്നത്തുകൾ; പാൽ കുടിച്ചതിന് ശേഷമുള്ള ദുആ; ഉറങ്ങുന്നതിന് മുൻപുള്ള ദുആ; ഉറങ്ങുമ്പോഴുള്ള സുന്നത്തുകൾ; ഉറക്കത്തിൽ നിന്നും ഉണരുമ്പോഴുള്ള ദുആ; ഉറക്കത്തിൽ നിന്നും ഉണരുമ്പോഴുള്ള സുന്നത്തുകൾ എന്നിവയാണ്. ഇതെല്ലാവരും നന്നായി പഠിച്ച് ഉസ്താദിനെ കേൾപ്പിക്കണം. ഇനി നമ്മൾ പഠിക്കുന്നത് അഖായിദ്. കഴിഞ്ഞ പാഠത്തിൽ കലിമത്ത് ത്വയ്യിബയും കലിമത്ത് ഷഹാദയും അർത്ഥസഹിതമാണ് നമ്മൾ പഠിച്ചത്. ഇനി ഈ ആഴ്ചയിൽ കലിമത്ത് തംജീദ്, കലിമത്ത് തൗഹീദ്, കലിമത്ത് ഇസ്തിഗ്ഫാർ എന്നിവ അർത്ഥസഹിതം വളരെ ഭംഗിയായി ഉസ്താദിനെ ഓതിക്കേൽപ്പിക്കണം. അടുത്തതായി നമ്മൾ പഠിക്കുന്നത് നമസ്കാരം. എല്ലാവരും നമസ്കരിക്കാറുണ്ടല്ലോ. നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് വളരെ ശ്രദ്ധ വേണം. ഒരു കാരണവശാലും നമസ്കാരം നമ്മൾ മുടക്കരുത്. നാട്ടിലാണെങ്കിലും വീട്ടിലാണെങ്കിലും യാത്രയിലാണെങ്കിലും ഏത് അവസ്ഥയിലാണെങ്കിലും നമസ്കാരത്തിൻ്റെ സമയമായാൽ നമ്മൾ കൃത്യമായി ജമാഅത്തായി തന്നെ നമസ്കരിക്കാൻ പരിശ്രമിക്കണം. എന്നാൽ പാഠത്തിലേക്ക് കടന്നാലോ? നമസ്കാരത്തിൽ പറയേണ്ട വാചകങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ആഴ്ചയിൽ നമ്മൾ പഠിക്കേണ്ട വിഷയങ്ങൾ ഏതൊക്കെയെന്ന് പറയാം. നന്നായി പഠിച്ച് ഉസ്താദിനെ കേൾപ്പിക്കുമല്ലോ. രണ്ട് സുജൂദിനിടയിലെ ഇരുത്തത്തിൽ പറയേണ്ട ദുആ. തശഹുദ്, അതായത് അത്തഹിയാത്ത്. സ്വലാത്ത്, സ്വലാത്തിന് ശേഷമുള്ള ദുആ. ഇത്രയുമാണ് ഈ ആഴ്ചയിൽ പഠിച്ച് കേൾപ്പിക്കേണ്ടത്. അടുത്ത വിഷയം ഇസ്ലാമിക വിജ്ഞാനം. കഴിഞ്ഞ ആഴ്ചയിൽ പഠിച്ച ചോദ്യവും ഉത്തരവും എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ. ഒന്ന് ചോദിക്കട്ടെ. ദുന്നൂറൈൻ എന്നത് ഏത് സ്വഹാബിയുടെ സ്ഥാനപ്പേരാണ്? മാഷാല്ലാ, എല്ലാവർക്കും ഓർമ്മയുണ്ട്. ദുന്നൂറൈൻ എന്നത് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ സ്ഥാനപ്പേരാണ്. ഇനി ഈ ആഴ്ചത്തെ ചോദ്യം നമുക്ക് നോക്കാം. ഖുർആൻ നിലവിലുള്ള രൂപത്തിൽ ഏത് സ്വഹാബിയാണ് ഒരുമിച്ച് കൂട്ടിയത്? ആർക്കെങ്കിലും അറിയുമോ? നിലവിലുള്ള രൂപത്തിൽ ഖുർആൻ ഒരുമിച്ച് കൂട്ടിയത് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവാണ് നിലവിലുള്ള രൂപത്തിൽ ഖുർആൻ ഒരുമിച്ച് കൂട്ടിയത്. അപ്പോൾ അടുത്ത ആഴ്ചക്ക് മുൻപായി ഈ ചോദ്യവും ഉത്തരവും എല്ലാവരും ഉസ്താദിനെ കേൾപ്പിക്കണം. അടുത്ത വിഷയം പ്രഭാഷണം ദുആയാണ്. പ്രഭാഷണം ദുആയിൽ കഴിഞ്ഞ ആഴ്ച പഠിച്ച അതേ പാഠങ്ങൾ തന്നെ നിങ്ങൾ ഉസ്താദിനെ കേൾപ്പിച്ചാൽ മതി. പുതിയ പാഠഭാഗങ്ങൾ ഇൻഷാ അള്ളാ അടുത്ത ക്ലാസ്സിൽ പഠിക്കാം.
അടുത്തത് എല്ലാവരും ഉറുദു എടുത്തേ. ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ പൊതുഭാഷക്കാണ് എന്തെന്ന് പറയുന്നത്? ഉറുദു. മാഷാല്ലാ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുടുംബക്കാർക്ക് ഉറുദുവിൽ പറയുന്ന വാക്കും അവയുടെ അർത്ഥവും പഠിച്ചു. എല്ലാവർക്കും ഓർമ്മയുണ്ടോ? എന്നാൽ ഉസ്താദ് ചോദിക്കുന്നതിന്റെ അർത്ഥം പറയണം കേട്ടോ. ഭായി എന്ന് പറഞ്ഞാൽ സഹോദരൻ. അപ്പോ ദാദാ എന്ന് പറഞ്ഞാലോ പിതാമഹൻ. മാഷാല്ലാ. എന്നാൽ പിതാവിനെന്താ ഉറുദുവിൽ പറയുക? ബാപ്. മാഷാല്ലാ. എല്ലാവരും നല്ല കുട്ടികളാണല്ലോ. ഇനി നമുക്ക് ക്ലാസ് റൂമിലുള്ള വസ്തുക്കളെ പറ്റി പഠിക്കാം. എല്ലാവരും പറഞ്ഞേ, പാഠം രണ്ട്. പാഠം രണ്ട്. ദറസ്ഗാഹ്. 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 ക്ലാസ് റൂം. ക്ലാസ് റൂം. ഇനി വാക്കുകൾ നോക്കാം. മദ്രസ. മദ്രസ. സ്കൂൾ. സ്കൂൾ. മദ്രസ. സ്കൂൾ. മദ്രസ. സ്കൂൾ. ഉസ്താസ്. ഉസ്താസ്. ഉസ്താദ്. ഉസ്താദ്. ഉസ്താസ്. ഉസ്താദ്. ഉസ്താസ്. ഉസ്താദ്. طالب علم. طالب علم. വിദ്യാർത്ഥി. വിദ്യാർത്ഥി. طالب علم. വിദ്യാർത്ഥി. طالب علم. വിദ്യാർത്ഥി. നോട്ട്ബുക്ക്. 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 കലം. കലം. പേന. പേന. കലം. പേന. കലം. പേന. കാഗസ്. 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 കടലാസ്. കടലാസ്. കാഗസ്. കടലാസ്. കാഗസ്. കടലാസ്. മേസ്. മേസ്. മേശ. മേശ. മേസ്. മേശ. മേസ്. മേശ. കുർസി. കുർസി. കസേര. കസേര. കുർസി. കസേര. കുർസി. കസേര. റബ്ബർ. 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 ബാഗ്. 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 മനസ്സിലായോ? അടുത്ത ക്ലാസ്സിൽ ഇതും കൂടി കാണാതെ പഠിച്ചിട്ട് വരണം കേട്ടോ. അൽഹംദുലില്ലാ, ഇന്നത്തെ പാഠം അവസാനിച്ചു. ജസാകല്ലാഹു ഖൈറാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.